ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്രേയസ് യാത്രേന്ദ്രൻ. അപ്പോൾ പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അൺബോക്സിങ് എന്ന റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മൊബൈലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മൊബൈൽ, അത് ഒപ്പോയുടെ A76 എന്ന് പറഞ്ഞ മോഡൽ മൊബൈലാണ്. അപ്പോൾ ഇത് 6GB 128GB വേരിയൻ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇറക്കുന്ന ചാനൽ അറിയിക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ നമുക്ക് അതിനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഒപ്പോയുടെ A76. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജ്, ഒരു ബ്ലൂ കളർ പാക്കേജാണ്. അപ്പോൾ ഇവിടെ A എന്ന് വലുതാക്കിയതിൻ്റെ, അതേപോലെ തന്നെ ഒപ്പോ A76 എന്നും, പിന്നെ ഇവിടെ 6GB 128GB വേരിയൻ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സൈറ്റിലും ഒപ്പോ A76 എന്ന് എഴുതിയുണ്ട്. പിന്നെ ബാക്കിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് 33W സൂപ്പർ ബുക്ക് ചാർജിങ്, പിന്നെ 5000mAh ബാറ്ററി, പിന്നെ റാം എക്സ്പാൻഷൻ, പിന്നെ 90Hz റിഫ്രഷ് റേറ്റും, അതേപോലെ തന്നെ 5-hole ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കി സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒപ്പോ എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കി എടുക്കണം. നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ പോലെ കാണാം. അപ്പോൾ അത് ജസ്റ്റ് എടുക്കാം. അപ്പോൾ ഇതൊരു ബോക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ TPU കേസൊക്കെ ഉണ്ടാവും. അപ്പോൾ കേസ് ഉണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കി ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിം ഇജക്ട് പിന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം. പിന്നെ അതേ നമ്മുടെ ബോക്സിൽ നമ്മുടെ മൊബൈൽ ഇരിക്കുന്നുണ്ട്. മൊബൈലിൽ നിന്ന് നമുക്കവിടെ മാറ്റി വയ്ക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലുള്ളത് ചാർജറാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33W ഫ്ലാഷ് ബുക്ക് ചാർജിങ് ആണ്, അതായത് ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഇത് നമ്മുടെ Type-C ചാർജിങ് കേബിളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ രണ്ട് ക്യാമറയാണ് ഉള്ളത്. അപ്പോൾ അത് 13MP ക്യാമറയും, പിന്നെ ഇതൊരു ഡെപ്ത് സെൻസറാണ്, അത് 2MP. അപ്പോൾ ഇതാണ് ബാക്ക്. ഇത് രണ്ട് കളറാണ് ഉള്ളത്, ബ്ലാക്കും ബ്ലൂവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബ്ലാക്കാണ്. അപ്പോൾ ഇവിടെ ഒപ്പോയുടെ ഒരു ബ്രാൻഡിങ് കാണാം. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പോ എന്ന് വന്നിട്ട് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നിട്ട് ഫോൺ ഓണാവുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പോർട്സുകളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ അത് Type-C ചാർജിങ് പോർട്ടാണ്. പിന്നെ നമ്മുടെ സ്പീക്കറാണ്. പിന്നെ നമുക്ക് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗണും, പിന്നെ ഇവിടെ സിം ഇടാനുള്ള സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് സൈഡിൽ നമുക്ക് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ചും, അതേപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. നമ്മുടെ ഡിസ്പ്ലേ 90Hz IPS LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ 90Hz ആയാലും നല്ല സ്മൂത്താണ് ഡിസ്പ്ലേ. അപ്പോൾ ഇതൊരു LCD ഡിസ്പ്ലേ ആണ്, IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേ സൈസ് 6.56 inch ആണ്. അപ്പോൾ അങ്ങനെ ബെസൽസൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ ക്യാമറ 5-hole ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു മുകളിലൊരു ഈ ഒരു കോർണറിലാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും അതേപോലെ തന്നെ ഫേസ് ലോക്കും കാണിച്ചുതരാം. വേണ്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻറ്റൊക്കെ. അതേപോലെ തന്നെ ഞാൻ ഫേസ് ആണല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ കണ്ടില്ലേ, ഫേസ് ആണല്ലോക്കുമ്പോൾ അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്പെക്കുകൾ ഒന്ന് പറഞ്ഞുതരാം. ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.56 inch IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ അതേപോലെ തന്നെ ക്യാമറ, ബാക്കിൽ 13MP ക്യാമറയും, പിന്നെ അതേപോലെ തന്നെ ഒരു 2MP ഡെപ്ത് സെൻസറാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ 8MP ക്യാമറയാണുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 680 ആണ്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി 5000mAh ബാറ്ററി, അതിനോടൊപ്പം തന്നെ നമുക്ക് 33W ഫ്ലാഷ് ബുക്ക് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെക്സ്. അപ്പോൾ ഇതിൽ വരുന്നത് കളർ വോയിസിൻ്റെ 12.1 അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ക്യാമറ ഒന്ന് നോക്കാം. അപ്പോൾ 1x 2x 5x സൂം ആയി നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം.
നമുക്ക് വീഡിയോയിൽ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. 1080p അറ്റ് 30fps ആണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 1080p അറ്റ് 30fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡ്രാഗൺ 680 അത്യാവശ്യം നല്ലൊരു പ്രോസസ്സായാലും നമുക്കങ്ങനെ അധികം ലാഗും കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ല. അത്യാവശ്യം സ്മൂത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 90Hz റിഫ്രഷ് റേറ്റ് ഉള്ളതെന്നും നമുക്കിങ്ങനെ ഇതിൻ്റെ ജസ്റ്റ് ആ സ്മൂത്ത്നെസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 189 grams ആണ്. അതേപോലെ തന്നെ സൈഡിൽ നമ്മുടെ തിക്നെസ് 8.4mm ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കിനകത്ത് നോട്ടിഫിക്കേഷൻ എപ്പോൾ പിന്നെ നിങ്ങൾ സംശയങ്ങൾ ഇപ്പം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഈ വിളി കണ്ടതിനുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.